നമസ്കാരം. തിരുവനന്തപുരം പാഠശാല സ്വദേശി ഷാരൂൺ രാജിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയ കേസിൽ നിരപരാധിയാണെന്ന് കോടതിയിൽ മൊഴി നൽകി ഒന്നാം പ്രതി ഗ്രീഷ്മ. ഗ്രീഷ്മയുടെ മൊഴി നെയ്യാറ്റിങ്കര മജിസ്ട്രേറ്റ് കോടതി ടൂ രേഖപ്പെടുത്തി. താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നും കേസ് പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു. പോലീസ് നിർബന്ധിച്ചാണ് കുറ്റം സമ്മതിപ്പിച്ചത്, തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും ഗ്രീഷ്മ കോടതിയിൽ പറഞ്ഞു. കഷായത്തിൽ വിഷം കലർത്തി ഷാരോണിനെ കൊലപ്പെടുത്തിയെന്നാണ് ഗ്രീഷ്മ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിരുന്നത്. ഒക്ടോബർ 14 ഗ്രീഷ്മ നൽകിയ കഷായവും ജ്യൂസും കുടിച്ച് 25 ഷാരോൺ മരിച്ചത്. ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ ഷാരോൺ തയ്യാറാകാത്തതിനെ തുടർന്നാണ് വിഷം നൽകിയതെന്നാണ് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഷാരോൺ വധത്തിൽ ഗ്രീഷ്മയ്ക്ക് പുറമെ അമ്മ സിന്ധുവിനെയും അമ്മയുടെ സഹോദരൻ നിർമ്മൽ കുമാറിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. അമ്മയ്ക്കും സഹോദരനും സംഭവത്തെക്കുറിച്ച് അറിയാമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഗ്രീഷ്മയുടെ അമ്മയുടെ സഹോദരൻ കർഷകനാണ്. അമ്മാവൻ വാങ്ങിയ കീടനാശിനി ആരും കാണാതെ ഗ്രീഷ്മ കുപ്പിയിൽ ശേഖരിച്ചു കഷായത്തിൽ കലർത്തി ഷാരോണിന് നൽകുകയായിരുന്നു. അമ്മാവനാണ് വിഷം നൽകി കുപ്പി ഉപേക്ഷിച്ചത്. ഷാരോൺ അവശ നിലയിലായതോടെ ഷാരോണിന്റെ ബന്ധുക്കൾക്ക് ഗ്രീഷ്മയുടെ നീക്കങ്ങളിൽ സംശയമുണ്ടായി. തുടർന്ന് പാറശാല പോലീസിൽ പരാതി നൽകുകയായിരുന്നു. അതേസമയം ഗ്രീഷ്മയുടെ മൊഴി അന്വേഷണത്തെ ബാധിക്കില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പ്രതികൾ കോടതിയിൽ കുറ്റം നിഷേധിക്കുന്നത് പതിവാണ്. ശാസ്ത്രീയ തെളിവുകൾ കേസിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രീഷ്മയുടെ മൊഴി വീഡിയോയിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 70 കുറ്റപത്രം സമർപ്പിക്കും. കസ്റ്റഡി വിചാരണയ്ക്കാണ് പോലീസ് നീക്കം നടത്തുന്നത്. നെയ്യാറ്റിങ്കര കോടതിയിൽ നിന്നും അനുമതി ലഭിച്ചില്ലെങ്കിൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.